എന്തര സ്ഥലേ, ഇങ്ങനെ മഴയത്ത് വണ്ടി എടുത്തിട്ട് പുറത്തിറങ്ങുന്നു. മഴ കൊണ്ട് നമ്മൾ നല്ല അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ടിലെത്തുന്നു. ആ നല്ല തണുത്ത അന്തരീക്ഷം, മഴ, റൈഡ്, പൊളി പൊളി വൈബ്, പൊളി. ഞാനിപ്പോൾ നിൽക്കുന്നത് മഹാരാഷ്ട്രയുടെയും ഗുജറാത്തിൻ്റെയും ബോർഡറിലാണ്. ബോർഡറിൽ പറഞ്ഞാൽ ശരിക്കും ബോർഡറാണ്. ഇതിൻ്റെ അപ്പുറം കടന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയും എൻ്റെ ഫ്രണ്ടിലുള്ളത് ഗുജറാത്തും, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ സൂറത്തിൽ നിന്ന് ഏകദേശം 160 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ഡോൺ ഹിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയ, ഒരു വ്യൂ പോയിൻ്റ് നോക്കി ലക്ഷ്യം വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് ഇറങ്ങി ഏകദേശം 160 കിലോമീറ്റർ ഒരു 5 മണിക്കൂറോളം എടുത്തു ട്രാവൽ ചെയ്യാൻ. ശരിക്കും 3 മണിക്കൂറോണ്ട് എത്താം, പക്ഷെ നല്ല മഴയുണ്ടായിരുന്നു, നല്ല മഴ കിട്ടി. പിന്നെ അപ്പോൾ അത് കാരണം ഇങ്ങനെ നനഞ്ഞു, കുറേ കുറച്ച് സ്ഥലങ്ങളൊക്കെ നിർത്തിയിട്ടാണ് വരേണ്ടി വന്നത്. ഈ വരുന്ന വഴി അടിപൊളിയാണ് കേട്ടോ, നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള വഴി തന്നെയാണ്. മടുപ്പിക്കുന്ന വഴികളല്ല. നമുക്ക് നാട്ടിൽ നമ്മൾ ഊട്ടിയിലേക്കൊക്കെ പോകുന്ന ഒരു റൂട്ടുണ്ടല്ലോ, അതുപോലെ അതിരപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടൊക്കെ, അതൊക്കെ നല്ല രസമാണല്ലോ. നമുക്ക് വണ്ടി ഓടിക്കാൻ നല്ല അടിപൊളി വൈബല്ലേ. അപ്പോൾ അതുപോലുള്ള ഒരു വൈബ് കിട്ടുന്ന ഒരു റോഡാണ്. ഞാൻ വരുന്ന വഴിയിൽ കുറേ നെൽപ്പാടങ്ങൾ, അതുപോലെ കരിമ്പും കൃഷി തോട്ടങ്ങൾ. പിന്നെ ഒരു കൗതുകമുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത്, കുറേ ഓടിട്ട വീടുകൾ കണ്ടു. അതിൽ ഒരു വീട് പിന്നെ സോളാർ പാനലൊക്കെ വെച്ചിട്ട് കറണ്ട് ഉപയോഗിക്കുന്ന ഒരു വീട്, അത് കണ്ട് ഞാൻ അവിടെ നിർത്തി വീഡിയോ ഒക്കെ എടുക്കുകയുണ്ടായി. ഞാനിങ്ങനെ പോണ വഴിക്ക് കുറേ നമ്മുടെ നാട്ടിലെ പോലെ ഓടിട്ട വീടുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാനൊരു വീട് കണ്ടു, അത് സോളാർ പാനലൊക്കെ. അപ്പോൾ ആ ഒരു കൗതുകം കൊണ്ട് ഞാൻ ഇറങ്ങി നോക്കാൻ പോവാണ്, എന്താവുന്നറിയില്ല. ഇതൊക്കെ നമ്മളെ നാട്ടിലെ പോലെ പാടത്തിൻ്റെ നടുക്ക് കൂടെ പോകുന്ന വഴി, നല്ല രസം കൊണ്ടിട്ട് നമുക്ക് വരമ്പ് കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട് കേട്ടോ. ഉണ്ടോ ആ ഇതിന് പിടിക്കാൻ മറ്റേ പാടത്തിലേക്ക് വെള്ളം ശേഖരിക്കുന്നതാണ് കാണുന്നത്. ഓക്കെ, ഇത് കിട്ടുമെന്നറിയില്ല, എന്താവുമെന്ന് അറിയില്ല. നമ്മൾ പോയി നോക്കാം അല്ലേ. സോളാർ പാനൽ, നമുക്ക് നെൽപ്പാടം കണ്ടോ, നെൽപ്പാടം അടിപൊളി, നല്ല രസമുണ്ടല്ലേ. ആ വീട്ടിൽ സോളാർ പാനൽ കണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇറങ്ങിയത്. ഇതൊന്ന് പോയി നോക്കാം. ഒരു കുഞ്ഞിക്കുട്ടിയുണ്ട്, ഓടിപ്പിക്കോ. ഹായ് ഹായ് ബോലു, ഹായ് ഹായ് ബോലു, ഹായ് ബോലു. സംഭവം സോളാർ പാനൽ തന്നെയാണ് കേട്ടോ. ഇത് നല്ല മഴ, ഓടിട്ട വീടുണ്ടോ. ഏ സോളാർ പാനൽ യൂസ് കറ, സോളാർ പാനലേ. ഏ ഏ വല ആരേ അച്ഛ. ഹിന്ദി ജാനത്ത ആപ്കോ? അച്ഛ ഹിന്ദി നീ ജാനത്ത. ലൈറ്റ് ആരേ, ലൈറ്റ് അച്ഛ ലൈറ്റ് ആരേ, സോളാർ യൂസ് കറ അച്ഛ. ഓ मैं घूमने के लिए आया. ऊपर जाए, हाँ ऊपर जाना है. कंडो नाटले पोल तन नटा वीड. ये आपका? अच्छा आप अकेला है? अकेला है, अकेला है, अकेला है. अच्छा भाई मनुष्य मनुष्य ने नहीं किया नोड. പാടൻ കൃഷി, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. സോളാറിൽ നിന്നാണ് അവർ ഇതുണ്ടാക്കുന്നത്ര.
ഇവിടെ കരണ്ട് കമ്പി ഒക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ആള് സോളാറാണ് ഉപയോഗിക്കണത്. പക്ഷെ എനിക്ക് കൗതുകം തോന്നിട്ടത് കണ്ടിട്ട്, ഞാൻ നമ്മുടെ നാട്ടിൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ആളുകൾ പോലും ഇപ്പോൾ സോളാർ ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഇവർ സോളാർ പാനലൊക്കെ വെച്ച് ആണ് മൊത്തം ഉപയോഗിക്കുന്നത്. അതെന്തായാലും അടിപൊളി, സൂപ്പർ. ഓക്കെ ഭയ്യ, ടീക്ക് തകർത്തു. അങ്ങനെ തിരിച്ചു പോവാം. അപ്പോൾ ഈ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ് ഡോൺ ഹിൽ എന്ന് പറയുന്ന ഈ പ്ലേസ്. മഹാരാഷ്ട്രയുടെയും അതുപോലെ ഗുജറാത്തിൻ്റെയും ബോർഡറിൽ, എക്സാക്ട് ബോർഡറിൽ നിൽക്കുന്ന ഈ സ്ഥലം ഒരു ഫാമിലിക്ക് വന്ന് പോകാൻ പറ്റിയ, മുംബൈയിലുള്ളവർക്കും സൂറത്തിലുള്ളവർക്കൊക്കെ വന്ന് പോകാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അപ്പോൾ ഔട്ട് കമ്പനിയിലെ പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത് ചെറിയൊരു മിനി ട്രക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം, കിതക്കിയാണ്. പക്ഷെ എല്ലാവരും കയറുന്നുണ്ട്, പ്രായവരും എല്ലാത്തിലൊക്കെ കയറുന്നുണ്ട്. ആ ഇതിൽ അവിടെ മഹാരാഷ്ട്രയും നേരെ ഇപ്പുറത്ത് ഗുജറാത്തും. അടിപൊളി വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഈ കോടമഞ്ഞ് ഇറങ്ങിയ കാരണം ക്ലിയറായി കാണുന്നില്ല. നല്ല അടിപൊളി ഗ്രീനറിയാണ്. നമ്മൾ കറക്റ്റ് മുകളിലേക്ക് എത്തിയപ്പോഴത്തേനും കോട അങ്ങോട്ട് വന്ന് നിറഞ്ഞു, ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് മഹാരാഷ്ട്രയും ഗുജറാത്ത് രണ്ടും നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാമായിരുന്നു, എല്ലാവർക്കും കാണാമായിരുന്നു. ഇങ്ങനെ കോട ഇറങ്ങി ശരിക്കണ്ടല്ലോ, ഒരു വിൻ്റർ സീസണിൽ ഇങ്ങനെ നിൽക്കണ പോലെയാണ്. അടിപൊളി നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. നല്ലൊരു അടിപൊളി ലേക്ക് വ്യൂ ഉണ്ട് ഇവിടെ. ഫുള്ള് കോട വന്നറിഞ്ഞ്. എന്തായാലും നമുക്ക് കുറച്ചുനേരം ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം കോട ഇറങ്ങുമെന്നുള്ളത്. കോട ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ കുറച്ചേ കാണുന്നുള്ളൂ, ഒരു സൈഡ് കാണുന്നുണ്ട്, ഒരു സൈഡ് കാണുന്നില്ല. മഹാരാഷ്ട്ര സൈഡ് കാണുന്നുണ്ട്, ഗുജറാത്തിൻ്റെ സൈഡ് കാണുന്നില്ല. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ് സാധനം. അപ്പോൾ ഫാമിലി ആയാലും അതുപോലെ നമുക്ക് ഒരു റൈഡ് എടുത്ത് വരാനും പറ്റും. ഒരു ടീമായിട്ട് റൈഡ് വന്ന് നമുക്കിവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കാം. അവിടെ നമുക്ക് ഷീറ്റൊക്കെ വിരിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ ശേഷം തിരിച്ചു പോകാം. ഇതാണ് നമ്മുടെ ഡോൺ ഹിൽ. മഴയില്ലാന്നുണ്ടെങ്കിൽ ഏകദേശം 3-3.5 മണിക്കൂർ കൊണ്ട് നമുക്ക് സൂറത്തിൽ നിന്ന് എത്താം. മുംബൈയിൽ നിന്ന് ഒരു 5 മണിക്കൂർ എടുക്കാൻ സാധ്യതയുണ്ട്.
കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യണത്, പക്ഷേ കോടെ ഇറങ്ങണില്ല. കയറുന്ന സമയത്ത് ഇവിടെ ഫുള്ള് ക്ലിയർ വെതറായിരുന്നു. തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് മൊത്തം കോട ഒന്ന് അറിഞ്ഞ്. അപ്പം എന്തായാലും നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വാട്ടർഫോളുണ്ട്, അത് കാണാൻ പറ്റുമെന്ന് നോക്കാം. അതുകൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ.